ഹായ്, വെൽക്കം ടു മാഞ്ചസ്റ്റർ മല്ലൂസ് കിച്ചൺ. ഇന്ന് ഓശാന ശനിയാഴ്ചയാണ്. അപ്പോൾ ക്രിസ്ത്യാനികളുടെ സ്പെഷ്യൽ ദിവസമായ ഇന്നും നാളേക്കും വേണ്ടി എല്ലാ വീടുകളിലും തയ്യാറാക്കുന്ന ഒരു സ്പെഷ്യൽ വിഭവമാണ് ഇന്നത്തേത്, കോഴിക്കോട്ട. അപ്പോൾ നമുക്ക് കോഴിക്കോട്ട് ഉണ്ടാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് തന്നെ നമുക്ക് കോഴിക്കോട്ടേക്ക് വേണ്ട ശർക്കര ഉരുക്കിയെടുക്കാം. അപ്പോൾ ശർക്കര ചെറിയ കഷ്ണങ്ങളാക്കി ഉരുക്കി കഷ്ണങ്ങളായിട്ട് കാരണം പെട്ടെന്ന് ഉരുക്കി കിട്ടും. ആവശ്യത്തിന് വെള്ളമൊഴിക്കുക. അപ്പോൾ ശർക്കര നല്ലോണം ഉരുക്കി നമുക്ക് ആവശ്യമുള്ള കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടി കൊടുക്കാം. ഇവിടെ ഞാൻ 2 ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, വറുത്ത അരിപ്പൊടി. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം, കൂടാതെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ നമ്മളിത് ചേർക്കും. അവിടെ ഇതിന് ശേഷം നമുക്ക് ഈ പൊടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്യാം. സോ നമ്മളിവിടെ 2 ഗ്ലാസ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 ഗ്ലാസ് ചൂടുവെള്ളം പടിപൊടിയായിട്ട് ഒഴിക്കും. ചപ്പാത്തി മാവിനേക്കാളും ലൂസ് ആയിരിക്കണം നമുക്ക് ഈ കോഴിക്കോട്ട് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുന്ന മാവ്. അപ്പോൾ ഇനി നമുക്ക് കോഴിക്കോട്ടയുടെ ഉള്ളിലുള്ള സ്റ്റഫിങ് റെഡിയാക്കാം. അതിനുവേണ്ടി പാൻ ചൂടാക്കി അതിലോട്ട് 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് നമ്മുടെ തേങ്ങ ചിരിയത് 1 മിനിറ്റ് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉരുക്കി വെച്ച ശർക്കര പാനി നമുക്ക് ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് ഇതിലോട്ട് ഒഴിക്കാം. ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇത് നല്ലോണം ഒന്നും കൂടെ മിക്സ് ചെയ്യാം. അതും ഏകദേശം 1 മിനിറ്റ് നേരം മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ അധികം റോസ്റ്റ് ചെയ്ത് മൂത്തു പോകരുത്, അപ്പോൾ ഭയങ്കര ഹാർഡായിരിക്കുള്ളൂ കഴിക്കുമ്പോൾ. അപ്പോൾ അത് കാരണമാണ് ജസ്റ്റ് 1 മിനിറ്റ് നേരം നമ്മൾ റോസ്റ്റ് ചെയ്ത്. അവസാനമായി സ്റ്റഫിലേക്ക് നമുക്ക് ഇനിയാകെ ചേർക്കാനുള്ളത് 4 ഏലയ്ക്ക പൊടിച്ച പൊടിയാണ്. കൂടെ തന്നെ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് 1 നുള്ള് ജീരകപ്പൊടിയും കൂടെ ചേർക്കാവുന്നതാണ്. അതും ഒന്നും കൂടെ മിക്സ് ചെയ്യാം. എന്നിട്ട് തീ ഓഫാക്കി നമുക്കത് മാറ്റി വെക്കാം ചൂടാറാൻ വേണ്ടി. നേരത്തെ ചൂടുവെള്ളത്തിൽ കുഴച്ച് വെച്ച മാവ് കയ്യിലെ എണ്ണ പുരട്ടി നമ്മൾ ഉരുളകളായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കോഴിക്കോട്ടയുടെ സ്റ്റഫ് നിറച്ച് ഇഡ്ഡലി ചെമ്പിൽ പുഴുങ്ങാൻ വെച്ചാൽ മതി. ഇപ്പോൾ 2 തട്ടിലായിട്ട് 9 കോഴിക്കോട്ട വെച്ച് ഒരു 10-15 മിനിറ്റേക്ക് ആവിയിൽ ഒഴിച്ചെടുക്കാൻ പോകും. ഇപ്പോൾ 15 മിനിറ്റ് ശേഷം തുറന്നു, നമ്മുടെ കോഴിക്കോട്ട റെഡി ആയിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി പാംസൺഡേ.